ഫീ ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോപ്യൻ സൂപ്പർ ലീഗ് വീണ്ടും ചർച്ചയാവുകയാണ്. അതോടൊപ്പം തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ ഫോർമാറ്റും വലിയ രീതിയിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം യൂറോപ്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. യൂറോപ്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ വർഷമുള്ള ഫാൻസിൻ്റെ പ്രൊട്ടസ്റ്റും വലിയ രീതിയിലുള്ള ബാക്ക്ലാഷും നേരിട്ടതുകൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. 12 ഫൗണ്ടിംഗ് മെമ്പേഴ്സുമായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ സൂപ്പർ ലീഗ് പക്ഷേ അതിൽ നിന്ന് 9 പിന്നെ മെമ്പേഴ്സും വിട്ടുന്നതോടുകൂടി അവസാനിച്ചു എന്ന് നമ്മൾ കരുതി. അതിൽ തന്നെ പിന്നെ ആദ്യം ഈ പിന്നെ യൂറോപ്യൻ സൂപ്പർ ലീഗിൽ ജോയിൻ ചെയ്യാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്ന പ്രീമിയർ ലീഗിലെ ബിഗ് സിക്സ് ക്ലബ്ബുകൾ ഈ ഫാൻസിൻ്റെ പ്രൊട്ടസ്റ്റ് കൊണ്ട് ഒഴിഞ്ഞുവെന്നതോടുകൂടി ഇത് കംപ്ലീറ്റ്ലി അന്ത്യം കുറിച്ചു എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നും 3 ക്ലബ്ബുകൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നില്ല. അത് യുവന്റസും ബാഴ്സലോണയും റയൽ മാഡ്രിഡും ആയിരുന്നു. അപ്പോൾ ഈ 3 ക്ലബ്ബുകൾ ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ചർച്ചകൾ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ക്ലബ്ബുകൾ തന്നെയാണ് ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാക്കുന്നത്, പുതിയ പ്രപ്പോസലുമായിട്ട് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ലാലീഗയുടെ പ്രസിഡൻ്റായിട്ടുള്ള തെബാസ് പറഞ്ഞിട്ടുള്ളത് യുവന്റസിൻ്റെ ചെയർമാനായിട്ടുള്ള ആന്ദ്രെ അഗ്നലിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് യൂറോപ്യൻ സൂപ്പർ ലീഗുമായിട്ടുള്ള ചർച്ചകൾ അരങ്ങേറുന്നത് എന്നുള്ളതാണ്. മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് യുവേഫയുടെ പ്രസിഡൻ്റായിട്ടുള്ള അലക്സാണ്ടർ സെഫറിൻ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു യുദ്ധസമയത്ത് ഇത്തരത്തിലുള്ളൊരു പുതിയ പ്രൊജക്റ്റുമായിട്ട് ഇവർ മുമ്പോട്ട് പോകുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല ഇത് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള സംഭവമേ അല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത് 20 ക്ലബ്ബുകൾ അടങ്ങുന്ന ഒരു ഫോർമാറ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 15 ഫൗണ്ടിംഗ് മെമ്പേഴ്സാണ് ഉണ്ടാവുക. ഈ 15 ഫൗണ്ടിംഗ് മെമ്പേഴ്സ് 15 ക്ലബ്ബുകളായിരിക്കും വിവിധ ലീഗുകളിൽ നിന്നിട്ടുള്ളത്. യൂറോപ്യൻ സൂപ്പർ ലീഗിൻ്റെ ഗ്രൂപ്പിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവർക്ക് റിലഗേഷനോ ഒന്നും ഉണ്ടാവില്ല, അവർക്ക് ക്വാളിഫിക്കേഷനോ ഒന്നുമില്ല. അവരെപ്പോഴും ആ 15 മെമ്പേഴ്സ് എല്ലാ വർഷവും യൂറോപ്യൻ സൂപ്പർ ലീഗിൽ കളിക്കും എന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ ഇവരുടെ ഫോർമാറ്റ്. പിന്നെ ബാക്കിയുള്ള 5 ക്ലബ്ബുകൾ, 20 ക്ലബ്ബുകളാണല്ലോ മൊത്തം, ബാക്കിയുള്ള 5 ക്ലബ്ബുകൾ ക്വാളിഫിക്കേഷൻ രീതിയിലാണ് യൂറോപ്യൻ സൂപ്പർ ലീഗിലേക്ക് എത്തുക. ഏത് എങ്ങനെയാണ് ക്വാളിഫൈ ചെയ്യാന്നുള്ള കാര്യങ്ങളൊന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 20 ക്ലബ്ബുകൾ അടങ്ങുന്ന ഒരു യൂറോപ്യൻ സൂപ്പർ ലീഗ് അതിനെ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. 10 ടീമുകളുള്ള 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. എന്നാൽ അതിൽ പിന്നെ ടേബിളിൽ 1, 2, 3 സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നവർ നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും. അതുപോലെ 2 ഗ്രൂപ്പിലും അങ്ങനെ സംഭവിക്കും. അങ്ങനെ 6 ടീമുകൾ ക്വാളിഫൈ ചെയ്യും. പിന്നെ ഗ്രൂപ്പിൽ 4, 5 ഫിനിഷ് ചെയ്യുന്നവർ തമ്മിൽ ഒരു പ്ലേ ഓഫ് മത്സരം നടത്തിയിട്ട് അതിൽ വിജയിക്കുന്നവരായിരിക്കും നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന മറ്റ് 2 ടീമുകൾ. അങ്ങനെ മൊത്തം 8 ടീമുകൾ 2 ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും. എന്നിട്ട് ആ നോക്കൗട്ട് റൗണ്ട് കളിച്ച് ഒരു വിജയം അവർ തീരുമാനിക്കും. ഇതായിരുന്നു യൂറോപ്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യത്തെ ഒരു ഫോർമാറ്റ്, പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം ഇതിൽ ഫൗണ്ടിംഗ് മെമ്പേഴ്സിന് റിലഗേഷൻ ഇല്ല, അവർക്ക് ക്വാളിഫിക്കേഷൻ പാറ്റേൺ ഒന്നുമില്ല. അതായത് അവരുടെ ഡൊമസ്റ്റിക് ലീഗിൽ അവർ 10th ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ 15th ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും അവർ യൂറോപ്യൻ സൂപ്പർ ലീഗിൽ കളിക്കും എന്നുള്ള രീതിയായിരുന്നു. ഇപ്പോൾ നിലവിൽ ചാമ്പ്യൻസ് ലീഗിൽ അങ്ങനെയല്ലല്ലോ, ടോപ്പ് 4 ഫിനിഷ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ചാമ്പ്യൻസ് ലീഗിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യൂറോപ്യൻ സൂപ്പർ ലീഗിൽ അങ്ങനെയല്ലായിരുന്നു. ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ യൂറോപ്യൻ സൂപ്പർ ലീഗിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എന്തായാലും. അപ്പോൾ എന്തായാലും അവരുടെ പുതിയ പ്രപ്പോസൽ, ഒരു ഡ്രാഫ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ പുതിയ പ്രപ്പോസലിൽ അവർ ഇത്തരത്തിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിലുള്ള പോലത്തെ ക്വാളിഫിക്കേഷൻ പരിപാടികളൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഡൊമസ്റ്റിക് ലീഗിൽ 1, 2, 3, 4 ഫിനിഷ് ചെയ്യുന്നവരായിരിക്കാം ചിലപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അത് കൃത്യമായിട്ടൊന്നും അറിയുന്നില്ല. അതോടൊപ്പം റിലഗേഷനും യൂറോപ്യൻ സൂപ്പർ ലീഗിൽ റിലഗേഷനും ഒക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ് അവർ വരാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന. ഒരു ഡ്രാഫ്റ്റ് ക്ലിയർ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതിന് വലിയ രീതിയിലുള്ള ബാക്ക്ലാഷ് ഇനിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. ഫാൻസ് ഇതിന് വീണ്ടും പ്രൊട്ടസ്റ്റൊക്കെ ചെയ്യും. എന്തായാലും യുവന്റസും റയൽ മാഡ്രിഡും ബാഴ്സലോണയും ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് അവരുടെ പുതിയ ഫോർമാറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. BT Sport ആ ഒരു ഫോർമാറ്റ് പുറത്തു വിട്ടിട്ടുള്ളത്. അതിൽ 2024-25 മുതൽ ചാമ്പ്യൻസ് ലീഗ് എങ്ങനെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡ്രാഫ്റ്റാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോഴും ശരിക്കും എന്താ പറയുക, അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഈ യൂറോപ്യൻ സൂപ്പർ ലീഗ് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു ഈ ഭൂതത്തിൻ്റെ വേറൊരു രൂപം, അങ്ങനെയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പുതിയ പ്രപ്പോസ്ഡ് ഫോർമാറ്റ് 32 ടീമുകളാണല്ലോ നിലവിൽ ചാമ്പ്യൻസ് ലീഗിലുള്ളത്. അതിന് പകരം 36 ടീമുകളാകും. ഈ 36 ടീമുകൾ ഒരൊറ്റ ബിഗ് ലീഗിലാണ് കളിക്കാൻ പോകുന്നത്. ഒരൊറ്റ ലീഗ്, ഇപ്പം 8 ഗ്രൂപ്പുകൾ അടങ്ങുന്ന പിന്നെ 4 ടീമുകൾ അടങ്ങുന്ന 8 ഗ്രൂപ്പുകളാണ് നിലവിൽ ചാമ്പ്യൻസ് ലീഗിലുള്ളത്. അതിന് പകരം ഒരൊറ്റ ലീഗായിട്ടാണ് കളിക്കുക. 36 ടീമുകളടങ്ങുന്ന ഒരു വലിയ ലീഗ്. എന്നിട്ട് അതിലെ ഏറ്റവും കോമഡി ആയിട്ടുള്ള സംഭവം, ഓരോ ടീമിനും 10 മത്സരം മാത്രമേ ഉണ്ടാവുള്ളൂ ഹോം ആൻഡ് അവേ. 36 ടീമുകളുണ്ട്, പക്ഷേ ആരൊക്കെ ആരുമായിട്ട് കളിക്കണം എന്നുള്ളത്
ചിലപ്പോൾ പിന്നെ ഡ്രോ എടുത്തിട്ടായിരിക്കും തീരുമാനിക്കുക. അങ്ങനെ 10 മത്സരങ്ങളെ അവർ കളിക്കുകയുള്ളൂ, 10 മത്സരങ്ങൾ ഓരോ ടീമുകളും കളിക്കും. എന്നിട്ട് ഈ വലിയ ലീഗിൽ 1 മുതൽ 8 വരെ ഫിനിഷ് ചെയ്യുന്നവർ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും, അതായത് നോക്കൗട്ട് റൗണ്ടുകളാണ്. പിന്നെ ആ നോക്കൗട്ട് റൗണ്ടിലേക്ക് ഈ ലീഗിൽ 1 മുതൽ 8 വരെ ഫിനിഷ് ചെയ്യുന്നവർ ക്വാളിഫൈ ചെയ്യും. അവർ 10 മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ എന്നറിയാം. ഏതൊക്കെ ഈ 36 ടീമിൽ ആരൊക്കെയായിട്ടാണ് കളിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതിന് തീരുമാനമായിട്ടില്ല. അത് ചിലപ്പോൾ മിക്കവാറും ഡ്രോ നടത്തിയിട്ടായിരിക്കും. ഇനി 9 മുതൽ 24 വരെയുള്ള ടീമുകൾ തമ്മിൽ പ്ലേ ഓഫ് മത്സരം നടത്തും, അതായത് 2-legged പ്ലേ ഓഫ് മത്സരം. എന്നിട്ട് അതിൽ വിജയിക്കുന്ന 8 ടീമുകളുണ്ടാവുമല്ലോ, ആ 8 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും, അതായത് നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ നേരത്തെ 1 മുതൽ 8 വരെയുള്ള ടീമുകൾ അവിടെയുണ്ട്. അതിനോടൊപ്പം ഈ 9 മുതൽ 24 വരെയുള്ള ടീമുകൾ തമ്മിൽ പ്ലേ ഓഫ് മത്സരം നടത്തിയിട്ടുള്ള അതിൽ നിന്ന് ക്വാളിഫൈ ചെയ്യുന്ന 8 ടീമുകൾ കൂടി റൗണ്ട് ഓഫ് 16 മത്സരം നടത്തും. എന്നിട്ട് പിന്നെ നോർമൽ ഫോർമാറ്റ്, പിന്നെ റൗണ്ട് ഓഫ് 8, സെമി ഫൈനൽ, ഫൈനല്, വിജയി, ഇങ്ങനത്തെ ഒരു ഫോർമാറ്റായിട്ടാണ് അവർ മുമ്പോട്ട് വരുന്നത്. ഇനി ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഒരു ക്ലബ്ബ് UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജസിൽ 6 മത്സരങ്ങളാണ് കളിക്കുന്നത്, അത് 10 മത്സരങ്ങളായി കൂടും. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 100 അഡീഷണൽ മത്സരങ്ങളുണ്ടാകും. നമ്മൾ ഓൾറെഡി സംസാരിക്കുന്ന കാര്യമാണ് പ്ലേയേഴ്സിൻ്റെ ബേൺ ഔട്ടിനെ പറ്റിയിട്ട്, ഫെറ്റീഗിനെ പറ്റിയിട്ട്, അവരൊരുപാട് മത്സരങ്ങൾ കളിക്കുന്നതിനൊക്കെ പറ്റിയിട്ട്, ഇഞ്ചുറീസ് അതുമൂലം ഉണ്ടാകുന്നതിനൊക്കെ പറ്റിയിട്ട്, പ്ലേയേഴ്സിൻ്റെ വെൽഫെയറിനൊക്കെ പറ്റിയിട്ട് ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റ് പ്രപ്പോസല്. ഇതിൽ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പഴഞ്ചൊല്ലുണ്ട്, സംതിങ് ദാറ്റ് ഇസ് നോട്ട് ബ്രോക്കൺ, എന്തിനാണ് ചേഞ്ച് ചെയ്യുന്നത്, അതായത് പരിപ്പിളകാത്തൊരു സാധനത്തിന് എന്തിനാണ് ശരിയാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. നല്ലപോലെ നടക്കുകയാണ് ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ലീഗ്, നല്ല ഫോർമാറ്റാണ്. 32 ടീമുകൾ, 8 ഗ്രൂപ്പുകൾ, അതിൽ നിന്ന് എന്താ പറയുക, റൗണ്ട് ഓഫ് 16 അങ്ങനെയൊക്കെ പോകുന്ന നല്ലൊരു ഫോർമാറ്റാണ്. അത് ബ്രോക്കണല്ല. ആ ബ്രോക്കണല്ലാത്ത സാധനത്തിന് എന്തിനാണ് ശരിയാക്കാൻ ശ്രമിക്കുന്നത്? ഇത് ബേസിക്കലി യൂറോപ്യൻ സൂപ്പർ ലീഗിൻ്റെ അതേപോലത്തെ ഒരു അറ്റംപ്റ്റാണ് ഇവർ നടത്താൻ ശ്രമിക്കുന്നത്. യൂറോപ്യൻ സൂപ്പർ ലീഗ് എന്തായാലും അവർ പിന്നെ UEFA ഒരു അടിയായിട്ട് വരും എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതേപോലത്തെ ഒരു എന്താ പറയുക, ഇത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണല്ലോ ഇതും. അപ്പോൾ മാത്രമല്ല, ഇതിൽ 10 മത്സരങ്ങളാണ് ഹോം ആൻഡ് എവേ, 5 മത്സരങ്ങൾ ഹോം, 5 മത്സരങ്ങൾ എവേയാണ് കളിക്കാൻ പോകുന്നതെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഈ 36 ടീമുകൾ. അപ്പോൾ അത് ആരൊക്കെ തമ്മിൽ എങ്ങോട്ടൊക്കെ എങ്ങനെ കളിക്കും എന്നുള്ളതൊന്നും വ്യക്തമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫോർമാറ്റുമായിട്ടാണ് UEFA മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിന് വലിയ രീതിയിലുള്ള ബാക്ക്ലാഷ് ഓൾറെഡി ട്വിറ്ററിൽ നേരിടുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്താകും എന്നുള്ളത്. എന്തായാലും 2024-25 മുതലാണ് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ കളിക്കാൻ പോകാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനോടൊപ്പം മറ്റൊരു ചോദ്യം ഉള്ളത് യൂറോപ്പ ലീഗിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോൺഫറൻസ് ലീഗ് ഇതേപോലെ തന്നെ തുടരുമോ? ഇനി അതിൽ വല്ല ചേഞ്ചസ് വരുത്തുമോ? കാരണം ചാമ്പ്യൻസ് ലീഗിൽ 36 ടീമുകളാണുള്ളത്. ഈ 36 ടീമുകളിൽ 25 മുതൽ 36 വരെ ഫിനിഷ് ചെയ്യുന്ന ടേബിളിൽ ഫിനിഷ് ചെയ്യുന്നവർ പുറത്തു പോകുന്നുള്ള രീതിയിലാണല്ലോ കാണുന്നത്. കാരണം 24 വരെയുള്ളവർക്ക് എന്തായാലും ഒരു പ്ലേ ഓഫ് മത്സരം കളിക്കാൻ പറ്റും, അതായത് 9 മുതൽ 24 വരെ ഫിനിഷ് ചെയ്യുന്നവർക്ക് പ്ലേ ഓഫ് മത്സരമുണ്ട്. 25 മുതൽ 36 വരെയുള്ളവർ പുറത്തു പോകും. സാധാരണ UEFA ചാമ്പ്യൻസ് ലീഗിൽ നിന്നും യൂറോപ്പ ലീഗിലേക്ക് പോകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കുറച്ച് മനസമാധാനം കളയുന്ന സംഭവമാണ്. കാരണം നമ്മൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഗെയിമിനെ ഇവർ വേറെ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുട്ബോളിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.